ഹായ് സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് വന്നത് തിരുവനന്തപുരം ജില്ലയിലെ പള്ളിക്കൽ കാട്ടുപുതുശ്ശേരി ആടുചന്തയുടെ വീഡിയോമായിട്ടാണ്. ഇന്ന് വ്യാഴാഴ്ച ആട് മാട് ചന്തയുള്ള ദിവസമായിരുന്നു. അപ്പോൾ ആടുചന്തയുടെ വീഡിയോ കഴിഞ്ഞ് ഞാൻ നേരെ മാടുചന്തയ്ക്ക് എത്തിയിരിക്കുകയാണ്. ഏകദേശം ഒരു 3-4 ലോഡോളം പോത്തുകുട്ടികളും വലിയ എരുമകളും മുരികളും പശുക്കളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ആഴ്ചയിലെ വില നിലവാരങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കാം. ഏകദേശം ഒരു 7 മണിയോളം അടുത്തായി. നല്ല വളർത്താൻ പറ്റിയ സൈസ് കുട്ടികളാണ് ഈ ആഴ്ച വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫസ്റ്റിലേ കണ്ട ആ തുടക്കം കുറച്ച് കുട്ടികളെല്ലാം മീൻ വില 12 രൂപ മുതലാണ് ചോദിക്കുന്നത്. 12-15 ആ റേഞ്ചിലൊക്കെ ചോദിക്കുന്ന കുട്ടികളാണ്. ഇവിടെ ഒരു വലിയ പോത്ത് നിൽപ്പുണ്ട്. നമ്മളൊരു സുഹൃത്താണ് നിൽക്കുന്നത്. ഇതിൻ്റെ വില ലഭ്യമല്ല, പുള്ളി കൈമാറി മേടിച്ച് നിൽക്കുകയാണ്. ഇവിടെയൊക്കെ നല്ല വലിയ എരുമകളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത്. എരുമകളും പോത്തുകളും 50-45 ആ റേഞ്ചിലൊക്കെ വില വരുന്ന പോത്തുകളാണ് ആ ഭാഗത്ത് നിന്നത്. ഇവിടെ എല്ലാം ഒരു 10-70 വളത്തുകുട്ടികൾ ഇന്ന് വന്നിട്ടുണ്ട്. എല്ലാം സ്റ്റാർട്ടിങ് ഒരു 12 രൂപ മുതലാണ് ഈ ആഴ്ച വില നിലവാരം തുടങ്ങുന്നത്. വലിപ്പം അനുസരിച്ച് അവർ വില അനുസരിച്ച് പറയും. ഒരു 15, 17, 20, 25000 രൂപയ്ക്കും വില വരുന്ന പോത്തുകുട്ടികളുണ്ട്. നല്ല തെളിഞ്ഞ പോത്തുകുട്ടികൾ. ഈ ഭാഗത്തേക്കുന്നെല്ലാം വലിയ എരുമകളാണ്. ഇന്ന് ലോഡ് വന്ന എരുമകളാണ്. രാവിലെ ലോഡ് എത്തി. അത്യാവശ്യം ഇന്ന് വില കുറവുള്ളതായിട്ട് തോന്നുന്നുണ്ട്. കാരണം ഇന്നിപ്പോൾ ലോഡ് വന്നത് കൊണ്ടായിരിക്കാം. ശരിക്ക് തിങ്കൾ ബുധൻ ശനി ദിവസങ്ങളിലാണ് ഇവിടെ ഭയങ്കരമായ ചന്ത നടക്കുന്നത്. കാരണം കുടിമാടുകളെല്ലാം വരുന്നത് ഈ ദിവസങ്ങളിലാണ്. തിങ്കൾ ബുധൻ ശനി ദിവസങ്ങളിലാണ്. വ്യാഴാഴ്ചയും ബാക്കിയുള്ള ദിവസങ്ങളിലും ചന്തയുണ്ട്. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ ചന്തയുണ്ടായിരിക്കുന്നതാണ് ഇവിടെ. നമുക്ക് ഏത് സമയം വന്നാലും പോത്തുകളോ മുരികളോ പശുക്കളോ ഏത് വേണമെങ്കിലും മേടിക്കാം. ഇവിടെ ഒരു കുള്ളം ടച്ച് ഇപ്പോൾ ഉണ്ട്. ഇത് കാസർഗോഡ് കുള്ളനാണോ അതോ മറ്റേ ഒരു വെച്ചൂരാണോ എന്നറിയില്ല. അറിയാമെന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക. ഇവിടെ എല്ലാം പോത്ത് കുട്ടികളാണ് നിൽക്കുന്നത്. പശുക്കൾ കുറച്ചേ വന്നിട്ടുള്ളൂ, ഒരു 4-5 പശുക്കളേ ഉള്ളു. ബാക്കിയെല്ലാം എരുമകളും പോത്തുകുട്ടികളാണ് ഈ ആഴ്ച വന്നിരിക്കുന്നത്. 4 ലോഡ് വന്നത് എല്ലാം പോത്തുകുട്ടികളും എരുമകളും തന്നെയാണ്. ഈ നിൽക്കുന്നതും എല്ലാം 12 രൂപ മേനി വില പറയുന്ന കുട്ടികളാണ്. 12 രൂപ സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്ന കുട്ടികളാണ്. ഒരു 12-15 ഒക്കെ ചോദിക്കും, നമുക്ക് മുതലാവുന്ന വില പറഞ്ഞ് വില പേശി എടുക്കാൻ കഴിയും. ഇതെല്ലാം ഇന്ന് വന്നതായതുകൊണ്ടാണ് ഒരു ക്ഷീണിച്ച് നിൽക്കുന്നത്. ഇനി കുറച്ച് കച്ചിയും വെള്ളമൊക്കെ കുടിച്ച് വരുമ്പോഴത്തേക്ക് ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ പോത്തുകളെല്ലാം ഉഷാറാവും. 10-12 മണിക്കൂർ യാത്ര കഴിഞ്ഞ് വന്ന കുട്ടികളാണ്. എല്ലാം ക്ഷീണം അടിച്ച് കിടക്കുന്നതുണ്ട്, നിൽക്കുന്നതുണ്ട്. ഈ ഭാഗത്ത് വലിയ എരുമകളും നിൽപ്പുണ്ട്. 50 രൂപയ്ക്ക് മേളിൽ വിൽപ്പന നടക്കുന്ന വലിയ എരുമകളും ഈ ഭാഗത്ത് നിൽപ്പുണ്ട്. കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗത്ത് കുട്ടികളും വലിയ എരുമകളുണ്ട്. ഇതാ രണ്ട് പോത്തുകുട്ടികൾ കച്ചവടമായി പോകുന്നുണ്ട്. പോത്തുകുട്ടികളല്ല, വലിയ പോത്തുകൾ തന്നെയാണ് അത്യാവശ്യം. ഇതും 45-50 ആ റേഞ്ചിലൊക്കെ കച്ചവടം നടക്കുന്ന എരുമകളാണ്. താഴെ കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കച്ചവടം നടക്കുന്നിടത്ത് ചെന്ന് വീഡിയോ എടുക്കുന്നത് ശരിയുള്ള കാര്യമല്ല. അവർ കച്ചവടം നടക്കട്ടെ, എന്നിട്ട് നമുക്ക് വില കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. ഈ ചന്തയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ചന്ത രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ തുറന്ന് പ്രവർത്തിക്കുന്നതാണ്. ഇത് അടുത്ത പോത്തുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നിങ്ങനെ ചെറിയും വലിയ ലോഡുമായി ഒരുപാട് ലോഡുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും എന്തോ അടുത്ത പോത്ത് അടുത്ത വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 10-15 പോത്തുകളും ഓരോ വണ്ടിയിലും കയറിതാ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയും വലിയ എരുമകളും പോത്തുകളും തന്നെയാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത്. 65 രൂപയാണ് ഈ ഒരു എരുമയ്ക്ക് ചോദിക്കുന്ന വില. മേനി വില 65 ആണ് അവർ ചോദിക്കുന്നത്. രണ്ടിനും കൂടെ
ഒന്ന് 30 ആണ് ചോദിക്കുന്ന വില അത്യാവശ്യം നല്ല വലിപ്പമുള്ള എരുമകൾ തന്നെയാണ് ഇന്ന് പോത്ത് കുട്ടികൾക്ക് അത്യാവശ്യം നല്ല വിലക്കുറവ് തന്നെയാണ് വില കുറയുമ്പോൾ വാങ്ങാൻ ആൾ അധികമില്ല ഇവിടെയും മേനി വില 12 മുതൽ സ്റ്റാർട്ടിംഗ് വരുന്ന കുട്ടികളാണ് തെങ്ങിൻ മൂട്ടിൽ നിൽക്കുന്നത് ഇന്നും നാളെയൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല വില കുറച്ച് തന്നെയാണ് പോത്ത് കുട്ടികളെ വാങ്ങാൻ പറ്റുന്നത് കാരണം ഇതെല്ലാം വിറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ ഉള്ളതിന് വില കൂടും ഇത് നല്ല 50-55 ആ റേഞ്ചിലൊക്കെ കച്ചവടം നടക്കുന്ന എരുമയാണ് അതായത് എരുമക്കിടാവാണ് ഇത് പോത്തുകുട്ടിയാണ് സോറി ഈ ഭാഗത്തും എല്ലാം നിൽക്കുന്നത് പോത്തുകുട്ടികളും എരുമകളും തന്നെയാണ് മീറ്റാവശ്യത്തിന് വന്ന പോത്തുകളും എരുമകളും തന്നെയാണ് ഈ ഭാഗത്തും നിൽക്കുന്നത് എല്ലാം 45-50 ആ റേഞ്ചിനൊക്കെ വില വരുന്ന പോത്തുകുട്ടികളും എരുമകളും തന്നെയാണ് വലിയ എരുമകളും പോത്തുകളും തന്നെയാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് പോത്ത് കുട്ടികളുമുണ്ട് എല്ലാം യാത്ര ക്ഷീണം കൊണ്ട് ഇവിടെയൊക്കെ കുറേ കിടക്കുന്നുണ്ട് ഒരു 3 വെള്ള കാള വന്നിട്ടുണ്ട് ഈ ആഴ്ച നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം 30-35 ആ റേഞ്ചിലൊക്കെ കച്ചവടം നടക്കുന്ന നമ്മുടെ ഈ ഭാഗത്തൊക്കെ 30-35 ആ റേഞ്ചിലൊക്കെ കച്ചവടം നടക്കുന്ന കാളന്മാരാണെന്ന് തോന്നുന്നു നമുക്ക് എന്തായാലും അടുത്തോട്ട് പോയി നോക്കാം എല്ലാം ക്ഷീണം അടിച്ച് കിടക്കുകയാണ് ഇത് ഇന്ന് വന്നതാണ് മാടുകളെ വാങ്ങാൻ കൂടുതലും തിങ്കൾ ബുധൻ ശനി രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ ഇതിനിടയ്ക്ക് വെച്ച് വന്നാൽ മതി കൂടുതലും കുടിമാടുകളൊക്കെ വരുന്ന ആ ദിവസമാണ് അന്നാണ് ചന്ത ഒന്ന് ഉഷാറായി നടക്കുന്നത് ഇന്ന് അധികം തിരക്കില്ല കാരണം ഇവിടെ എല്ലാ ദിവസവും ആടുമാട് എല്ലാം കിട്ടുന്നതുകൊണ്ട് മറ്റുള്ള ചന്തകളെ കണക്ക് ആഴ്ച ചന്തയല്ല എല്ലാ ദിവസവും ഉള്ളതുകൊണ്ട് വലിയ തിരക്ക് നമുക്ക് കാണാൻ പറ്റില്ല രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 7 മണിക്ക് ആ ടൈമിനുള്ളിൽ എപ്പോഴും വന്നാലും നമുക്കിവിടുന്ന് ഉരുക്കളെ വാങ്ങിക്കൊണ്ട് പോകാൻ പറ്റും ഉഷാർ ചന്ത കിടക്കുന്ന ഞാൻ ഈ പറഞ്ഞ ദിവസമാണ് തിങ്കൾ ബുധൻ ശനി ദിവസങ്ങളിലാണ് തിരുവനന്തപുരം കൊല്ലം ജില്ലാ അതിർത്തിയായ പാരിപ്പള്ളിയിൽ നിന്നും പള്ളിക്കർ റൂട്ട് കാട്ടുപുശ്ശേരി 5 കിലോമീറ്ററാണ് പാരിപ്പള്ളിയിൽ നിന്നും ഈ ചന്തയിലേക്കുള്ള ദൂരം നമ്മൾ ഗൂഗിൾ മാപ്പിൽ പള്ളിക്കൽ കാട്ടുപുശ്ശേരി അടിച്ചാൽ മതി നമുക്ക് എവിടെ നിന്നാലും നമുക്ക് മാപ്പ് കറക്റ്റായിട്ട് കിട്ടും റൂട്ട് ലൊക്കേഷൻ ഇതെല്ലാം ഇന്ന് ഇപ്പോഴും ആ രണ്ട് ചെറിയ വണ്ടിയിൽ വന്ന കുട്ടികളാണ് വലുതുമുണ്ട് ചെറുതുമുണ്ട് 25 രൂപയാണ് ആ ഒരേ കുട്ടികൾക്കും ചോദിക്കുന്ന വില ഏകദേശം ഒരെണ്ണത്തിൻ്റെ കച്ചവടം ഏകദേശം നടക്കുമെന്ന് തോന്നുന്നു ഒരു ഒരെണ്ണം കൊടുത്തിട്ട് ഒരെണ്ണത്തിൻ്റെ കച്ചവടമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർ 20 രൂപ തീർത്ത് വേണമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് അവർ 19 രൂപ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് ഏകദേശം 19 രൂപയ്ക്ക് തന്നെയാണ് അത് കച്ചവടമായത് 20 രൂപ വേണമെന്ന് പുള്ളി പറയുന്നുണ്ട് പക്ഷേ 19 രൂപയെ വാങ്ങാൻ വന്ന ആൾ കൊടുത്തുള്ളു 19 രൂപയുടെ കുട്ടിയാണ് 75 കിലോ വരുമെന്ന് പറഞ്ഞ് ഈ നിൽക്കുന്നതെല്ലാം ഇപ്പോൾ വന്ന ലോഡുകളാണ് നല്ല തലപ്പൊക്കമുള്ള കുട്ടികളാണ് ഇടനീളവും ഹൈറ്റും ഒക്കെ ഉള്ള നല്ല വാലറക്കും നല്ല ഹെഡൊക്കെ നല്ല കാണാൻ നല്ല ചേലുള്ള കുട്ടികളാണ് ഇതൊക്കെ ഒരു 20 രൂപയ്ക്ക് മേളിൽ കച്ചവടം നടക്കുന്ന കുട്ടികളാണ് നല്ല തെളിഞ്ഞ കുട്ടികളാണ് രണ്ട് ദിവസം നല്ല തീറ്റയും വെള്ളമൊക്കെ കുടിച്ച് വരുമ്പോൾ ആൾ ഉഷാറാകും കാരണം ഇപ്പം ഒരുപാട് യാത്ര കഴിഞ്ഞ് വന്ന ക്ഷീണത്തിൻ്റെ ഇതിലാണ് 21 രൂപയാണ് ഈ കുട്ടിക്ക് ചോദിക്കുന്നത് ആ നമ്പർ അനുസരിച്ച് തന്നെയാണ് അവർ ചോദിക്കുന്നതെന്ന് തോന്നുന്നു 3 കൂടെ വന്നപ്പോൾ 65 രൂപയാണ് ഇതിന് 3 ചോദിക്കുന്ന വില 65 രൂപ ഇതൊക്കെ 6 രൂപയ്ക്ക് കച്ചവടം നടക്കും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം ഒരു 65 രൂപയാണ് ചോദിക്കുന്നത് നല്ല വളർത്താൻ പറ്റിയ ചെറിയ കുട്ടികളൊക്കെ നല്ല സൂപ്പർ കുട്ടികൾ വന്നിട്ടുണ്ട് ഒരു 12 രൂപ മുതൽ സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്ന ഇതൊക്കെ 26-27 രൂപയ്ക്കാണ് ഇതിന് ഒരെണ്ണത്തിന് ചോദിക്കുന്ന വില അവരുടെ ചോദ്യമാണ് നമ്മുടെ മണികണ്ഠ എന്താ ഇവിടെ
റെസ്റ്റ് എടുത്ത് കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി. ഏകദേശം ഒരു ഒന്നര രണ്ട് വയസ്സിനടുത്ത് വരുന്ന പ്രായമുള്ള മണികണ്ഠനാണ്. അവൻ്റെ മുതിർത്ത മുഴ കാണാൻ നല്ല ഭംഗിയാണ്. ഈ മാർക്കറ്റിൽ വന്ന് അവൻ്റെ തള്ള വന്ന് ഇവിടെ പ്രസവിച്ച് വളർന്നതാണ്. അവൻ മൂക്കയറൊക്കെ ഊരി മാറ്റിയിട്ടിരിക്കുകയാണ്. അവൻ രണ്ട് തട്ടിട്ടിപ്പോൾ അവൻ വിളിച്ചപ്പോൾ എണീറ്റു. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ഓക്കെ ബൈ.